നിന്നും മറ്റു ദോഷങ്ങളിൽ നിന്നും തോപ് ചെയ്ത് മടങ്ങുക എന്നാൽ അള്ളാഹുത്തല വലിയ മകഫിറത്ത് നൽകും ഇസ്തികഫാറ് അതിന്റെ ഒരു മുഖ്യ കാരണമാണ് സഹോദരങ്ങളെ ഇസ്തികഫാർ പെരുപ്പിക്കണം ഇസ്തികഫാറും മകുഫിറത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമല്ലേ

പരിഗണിച്ചു എന്തെല്ലാം മക്കാര് ജൂതന്മാര് മറ്റു പലരും ചെയ്തു നോക്കി എല്ലാവരെയും ഹലാക്കാക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷല്ല ചെറിയ ചെറിയ ഷോക്ക് ഏർപ്പെട്ടു അതൊന്ന് പഠിക്കാനൊന്നും മാറാനും ചിന്തിക്കാനൊക്കെയാണ് വ്യാപകമായിട്ട് മറ്റു അമ്പിയാക്കൾ അവരുടെ ഉമ്മത്ത് നശിക്കുന്നത് പോലെ കണ്ട ഒരു കാഴ്ച ഒരിക്കലും ഇല്ല രണ്ടാമത്തൊരു അഭയം ഉള്ളത് സ്വമാക്കാനുള്ള വഹും ഒരു സമൂഹത്തെ എന്ന് ചൊല്ലുന്നത് വലിയൊരു മോചനത്തിന്റെ മാർഗമല്ലേ അള്ളാഹുത്തേല നമ്മോട് നിർദ്ദേശിച്ചത് വിവിധ ഘട്ടങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലുമാണ് സന്തോഷങ്ങൾ വരുന്ന സമയത്തും ഉണ്ട് സങ്കടപ്പാടുകൾ വരുന്ന സമയത്തും മിസ്തിഫാറുണ്ട് എല്ലാ ഘട്ടങ്ങളിലും മിസ്തി കൊണ്ട് കൽപ്പനയുണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം ആ സ്വർഗത്തിന്റെ വിശാലത ചില പണ്ഡിതന്മാര് പറഞ്ഞു അറൽ എന്ന് പറഞ്ഞാൽ വീതി നർത്തമുണ്ടല്ലോ ആകാശഭൂമികളുടെ വീതിയാണ് ഈ പറഞ്ഞതെങ്കിൽ നീളം നമുക്ക് ഊഹിക്കാൻ കഴിയില്ല അതിലപ്പുറമാണ് നീളവും വീതിയും ഒരുപോലെയാകില്ല വ്യത്യസ്തമാകും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരൂ അള്ളാഹു സ്വർഗം സജ്ജീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിലും അല്ലാഹുവിന്റെ മുർസലുകളിലും വിശ്വസിച്ചവർക്കാണ് ഈമാനില്ലാതെ സ്വർഗത്തിലെത്താൻ പറ്റുമോ പറ്റില്ല വിശ്വാസമില്ലാതെ ഈമാനില്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല അല്ലാഹുലും വിശ്വാസം അതെ ആ വിശ്വാസമുള്ളവർക്ക് കിതാബിലും വിശ്വാസമുണ്ടാകും ആ വിശ്വാസമുള്ളവർക്ക് യോമുല്ലാഹിലും വിശ്വാസമുണ്ടാകും ആ വിശ്വാസമുള്ളവർക്ക് കദറിലും കഥയിലും വിശ്വാസമുണ്ടാകും സ്വർഗം അള്ളാഹുവിന്റെ ഔദാര്യമാണ് മഹഫിറത്തും അള്ളാഹുവിന്റെ ഔദാര്യമാണ് അതിമഹത്തായ ഔദാര്യമാണ് സ്വർഗപ്രവേശനം എന്നത് അമലുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല അത് അല്ലാഹുവിന്റെ ഫതിലാണ് അതുകൊണ്ടാണ് ഒരു ഹരീതിൽ നിങ്ങളാരും നിങ്ങളുടെ ഒരു അമലുകൊണ്ടും സ്വർഗത്തിലെത്തുകയില്ല സ്വഹാപത്യോ നബിയെ തങ്ങളും അങ്ങനെയാണോ എന്നാ പിന്നെ അമരൊന്നും ചെയ്യേണ്ടല്ല അമല് ചെയ്തോളൂ സ്വർഗത്തിൽ അള്ളാഹുത്തേല കടത്തുന്നത് പ്രവേശിപ്പിക്കുന്നത് ഫലാണ് ആമല് പിന്നെന്തിനാണ് അത് ഒരു കാരണമാണ് സ്വർഗത്തിലെ വ്യത്യസ്ത സ്ഥാനങ്ങൾ ഇവിടെ ഒരു ഹദീസ് കൊണ്ടുവന്നത് കാണാം അള്ളാഹുവിന്റെ ഔദാര്യം മുഖേനയാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ബഹുമാനപ്പെട്ട റസ്ലുല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്റെ അടുക്കൽ ജബിനിൽ അലഹിസ്വലാം വന്നു ഇപ്പോൾ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞ് സുഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ ഓ നബി അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ അഞ്ഞൂറ് കൊല്ലം ഒരു മലയുടെ മുകളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് താമസിച്ചു അഞ്ഞൂറ് കൊല്ലം അദ്ദേഹം വിപാദത്തെടുക്കുന്ന മലയുടെ ചുറ്റുഭാഗത്തും ബഹറാണ് സമുദ്രമാണ് അള്ളാഹുത്തായ ആ സമുദ്രത്തിലൊക്കെ ഉപ്പുജലമായതുകൊണ്ട് ഈ വിപാദത്തെടുക്കുന്ന അള്ളാഹുവിന്റെ അടിമക്ക് കുടിക്കാൻ ഒരു ചെറിയ തടാകം ശുദ്ധജലത്തിന്റെ ഒരു തടാകം അള്ളാഹു സ്പെഷ്യലായി നൽകി അത് ഈ പർവ്വതത്തിന്റെ നേരെ താഴ്ഭാഗത്ത് ആ വെള്ളം കുടിക്കാൻ പോകുന്നതിന്റെ തൊട്ടടുത്തായിട്ട് അള്ളാഹുത്ത ഒരു ഷജറത്തു റുമ്മാൻ ഒരു റുമാന്റെ മരവും നൽകി ഈ റുമാനിൽ നിന്ന് മരത്തിൽ നിന്ന് എന്നും ഓരോ റുമാൻ അദ്ദേഹം അദ്ദേഹം എടുത്ത് കടിക്കും വെള്ളവും കുടിക്കും അങ്ങനെ ഇവാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയാണ് മനുഷ്യൻ വൈകുന്നേരമാകുമ്പോ തായോട്ട് ഇറങ്ങി വരും എടുക്കും റുമ്മാൻ എടുക്കും ഭക്ഷിക്കും വെള്ളം കുടിക്കും പിന്നെ നിസ്കാരത്തിന് വേണ്ടി രാത്രി അങ്ങനെ നിസ്കാരം പകൽ കുറഞ്ഞ സമയം വിശ്രമം പകലിലുള്ള ഫർലുകളും കാര്യങ്ങളൊക്കെ നിർവഹിക്കും അങ്ങനെ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവേ എന്റെ റൂഹിനെ നീ പിടിക്കേണ്ടത് സുജൂതിലായിട്ടാണ് ഞാൻ സുജൂതിലായി കഴിയുമ്പോ എന്റെ ആത്മാവിനെ നീ പിടിക്കണം മാത്രമല്ല ഈ ഭൂമിയിലേക്ക് എന്റെ ശരീരത്തിലേക്ക് വരാൻ ഒരു വസ്തുവിനും നീ ഒരു മാർഗവും ഒരുക്കരുത് എന്നെ പുനർജീവിതം നടത്തുന്ന വരെ നാളുവരെ സുരക്ഷിതമാക്കിത്തരണമല്ലോ സുജൂതിലായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അള്ളാഹുത്തേല അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചു ഇനി നാളെ പരലോകത്ത് നടക്കുന്ന ഒരു ചിത്രം ജിബിരിൽ അലൈഹി സ്വലാം ഇവിടെ പറഞ്ഞുകൊടുക്കുകയാണ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹം സുജൂതിലാണ് ജിബിരിൽ അലൈഹി സ്വലാം പറയുന്നു അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് നമ്മൾ എത്തിക്കുന്നുണ്ട് കിയാമത്ത് നാടിൽ ഇദ്ദേഹത്തെ അള്ളാഹുത്തേലെ ഏൽപ്പിക്കും റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തും എന്നിട്ട് അല പറയും എന്റെ ഈ അടിമ എന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ അപ്പോൾ ആ അടിമ പറയും അല്ലാ ബി അമലി എന്റെ അമൽ കൊണ്ടാണ് എന്നെ സ്വർഗത്തിൽ കടത്തേണ്ടത് അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ടല്ലേ അഞ്ഞൂറ് കൊല്ലത്തിന്റെ അമലില്ലേ ആ അമല് കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തു അപ്പൊ അള്ളാഹു താല പറയു എന്നാല് മലക്കുകളെ എന്റെ അടിമക്ക് ഞാൻ ചെയ്ത ഞമത്തും ആ അടിമ ചെയ്ത അമലും നിങ്ങൾ ഒന്ന് തുലനം ചെയ്യൂ എന്ന് അളന്നു നോക്കൂ അഞ്ഞൂറ് കൊല്ലത്തെ അമലുണ്ട് നമ്മൾ സാധുക്കളാണ് നമ്മുടെ അമലൊക്കെ അള്ളാഹു കബൂലാക്കി തരട്ടെ അഞ്ഞൂറ് കൊല്ലത്തെ നൂറ് കൊല്ലം കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യാന്ന് പറയും എല്ലാവരും ഇത് അഞ്ഞൂറ് കൊല്ലം അമല ചെയ്ത ആളാണ് ഞാൻ ചെയ്ത നേമത്തും അദ്ദേഹം ചെയ്ത അമലും ഒന്ന് തുലനം ചെയ്തു നോക്കൂ മലക്കുകൾ ആ അമല് ഒരു ഭാഗത്ത് എടുത്തു അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എണ്ണി എണ്ണി വെച്ചു എന്നിട്ട് ആ അമലുകളൊക്കെ നോക്കുമ്പോ അഞ്ഞൂറ് കൊല്ലത്തെ അമലിന് ഒറ്റ നേമത്ത് മാത്രം മതി അള്ളാഹു നൽകിയ കാഴ്ച അള്ളാഹു നൽകിയ ഒരു ബസറുണ്ടല്ലോ കാഴ്ച ആ കാഴ്ചക്ക് മാത്രമുള്ള ആയിട്ടുള്ളൂ വേറെ കൊറേ അനുഗ്രഹങ്ങൾ ഇനി ബാക്കിയുണ്ട് നിലക്കാത്ത രൂപത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ ഉമിനീര് അല്ലാഹു നൽകിയ കേൾവിശക്തി ഇല്ലേ അള്ളാഹു തേര നൽകിയ മാനസികമായ ബുദ്ധിശക്തിയില്ലേ ചിന്താശേഷിയില്ലേ നടക്കാനും ഇരിക്കാനും കിടക്കാനുമുള്ള ഉള്ള കഴിവില്ലേ വ്യത്യസ്ത അനുഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അതിനൊന്നും പകരം വയ്ക്കാൻ ആരാധനയില്ല അഞ്ഞൂറ് കൊല്ലത്ത് ആരാധനയും ഒരു നിയമത്തിന് മാത്രമേ ആയിട്ടുള്ളൂ അള്ളാഹു നൽകിയ ബസറുണ്ടല്ലോ കാഴ്ച കാഴ്ചക്ക് ചെറിയ വിലയും നിലയൊന്നല്ലോ ഉള്ളത് നമുക്കെല്ലാവർക്കും അത് അറിയുന്നതാണ് അമ്പിയാക്കളെ മുഴുവനും അല്ലാഹുത്താല നിയോഗിച്ചു ഒറ്റ നബിയും കണ്ണു കാണാത്ത നബിയില്ലല്ലോ ഒറ്റ നബിയും ചെവി കേൾക്കാത്ത നബിയില്ലല്ലോ എല്ലാ നബിമാർക്കും അള്ളാഹുത്താല കാഴ്ചാശക്തി നൽകിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ നബിമാര് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഷാഹിദുകളാണ് സാക്ഷികളാണ് സാക്ഷികളാകണമെങ്കിൽ കണ്ണുകൊണ്ട് കാണണ്ടേ ഓരോ നബിയും ഓരോ ഉമ്മത്തിനും ഷഹീദാൻ ാത്ത ഷഹാദത്തിന് പറ്റൂലല്ലോ എന്ത് സാക്ഷിക്കാനും ഇയാളെ മകളെ മറ്റേ ആൾക്ക് കല്യാണം കഴിച്ചുകൊടുത്തിട്ടുണ്ടെന്ന് കേട്ടാ പോരല്ലോ കാണണ്ടേ അവർ തമ്മിൽ നടന്ന ആഹതകൾ പല വിഷയങ്ങൾക്കും വേണ്ടത് ഷഹാദത്ത് പോലും പുറന്തള്ളപ്പെടു പോട്ടുപോകുന്ന അവസ്ഥ അപ്പൊ കാഴ്ച എന്നുള്ള അനുഗ്രഹത്തിന് ഈ അഞ്ഞൂറ് കൊല്ലത്തെ ഇബാദത്തും വെച്ചു നോക്കുമ്പോ ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ ബാക്കിയാണ് അപ്പൊ അള്ളാഹുത്താല പറഞ്ഞപ്പോ എന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അദ്ദേഹം ഇബാദത്തെടുത്തിട്ടില്ലല്ലോ എന്റെ റഹമത്തോണ്ട് ഞാൻ സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞപ്പോ അമലുകൊണ്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു എന്നാ നിങ്ങളൊരു പണി ചെയ്തോളൂ അത് ഹിലോ എന്റെ ആ അടിമയെ നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ അങ്ങനെ നരകത്തിലേക്ക് അങ്ങനെ വലിച്ചുകൊണ്ടുപോകുമ്പോ ആ അടിമ വിളിച്ചു പറയും അല്ലാഹുവേ ഞാനത് സമ്മതിച്ചു നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ കടത്തി തരണം അള്ളാഹു തല പറയും മൃദൂഹു ഇലയ്യാ ആ അടിമൻ എന്റെ അടുത്തേക്കൊന്നും മടക്കി തരൂ ഞാനൊന്ന് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും അല്ലാഹു ചോദിക്കുമൻ കവലം തക്കുഷയ്യാ ഒന്നുമല്ലാത്ത നിന്നാരാണ് സൃഷ്ടിച്ചത് ആരാണ് പഠിച്ചത് അടിമ പറയും പടച്ചത് അഖാന സൃഷ്ടിച്ചത് നിനക്ക് സൃഷ്ടികർമ്മം തന്നു എന്നത് എന്റെ റഹ്മത്ത് കൊണ്ടാണോ നിന്റെ അമല കൊണ്ടാണോ പറയൂ നീ നിനക്ക് ഞാൻ സൃഷ്ടികർമ്മം തന്നത് എന്റെ റഹ്മത്ത് കൊണ്ടാണോ നിന്റെ അമല കൊണ്ടാണോ നിന്റെ അമൽ കൊണ്ടാണെങ്കിൽ നീ അപ്പോൾ ഇല്ലല്ലോ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ നിനക്ക് അമൽ എടുക്കാൻ പറ്റിയത് അമൽ ചെയ്യുന്നതിന് മുമ്പല്ലേ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അടിമ പറയും എന്റെ അമൽ കൊണ്ടല്ല നീ എന്നെ സൃഷ്ടിച്ചത് നിന്റെ റഹ്മത്ത് കൊണ്ടാണ് നീ എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ചോദിക്കും അഞ്ഞൂറ് കൊല്ലം ആരാധിക്കാൻ നിനക്ക് ശക്തി തന്നതാരാണ് കഴിവ് തന്നതാരാണ് അന്തയാ റബ്ബു റബ്ബേ നീ തന്നെയാണ് എനിക്ക് കഴിവ് തന്നത് അള്ളാഹു ചോദിക്കുന്നു മൻ അൻസല കഫി ജബലിൻ ഒരു മലയുടെ മുകളിൽ നിന്നെ ഇറക്കിയതാരാണ് വസ്തുൽ ബഹിരി സമുദ്രത്തിന്റെ നടുവിലാണല്ലോ ആ മലയുള്ളത് എന്നിട്ട് ചുറ്റുഭാഗത്തും ജലമല്ലേ നിങ്ങൾക്ക് ശുദ്ധജലം മാത്രം പുറപ്പെടുവിച്ചു തന്നത് എല്ലാ രാത്രിയും ഭക്ഷിക്കാനുള്ള റുമ്മാൻ തന്നതാരാണ് അതേ നീ തന്നെയാണല്ലോ നിന്റെ ആത്മാവിനെ പിടിക്കാൻ നീ എന്നോട് ചോദിച്ചിട്ടില്ലേ ഇതൊക്കെ നിന്നെ ചെയ്തത് ആരാണ് അന്തയാ റബ്ബൂ നീ തന്നെയാണ് റബ്ബേ അതൊക്കെ ചെയ്തത് എന്നാൽ കൂല്ലുഹൂറീ ഇതെല്ലാം നിനക്ക് ഞാൻ ചെയ്തു തന്നത് എന്റെ റഹ്മത്ത് ജന്ന എന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്തുകയും ചെയ്യുന്നു അപ്പൊ സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് സ്വർഗം കൊടുക്കുന്നിടത്ത് അള്ളാഹുത്തേൽ അങ്ങനെ പറഞ്ഞത് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ധർമ്മം ഒരു ഔദാര്യമാണ് സ്വർഗപ്രവേശനം അള്ളാഹു നൽകുമാറാകട്ടെ അവന്റെ മഹ്ലായ ഫതിലുകൊണ്ട് സ്വർഗീയ സ്ഥരിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധമുള്ള സർവ്വ സർവ്വിൻത്തുകളെയും അള്ളാഹു ചേർത്തി തരട്ടെ അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് അപ്പൊ നമ്മളോട് അമലുകളിലൊക്കെ മുന്നോട്ട് കുതിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചു എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ വരുന്നവർക്ക് വേറൊരു മകുഫിറത്തുണ്ട് അത് മനസ്സിലാക്കണം സാബിക്കൂയില മഹഫിറത്തും എന്ന് പറയുമ്പോ മുൻപന്തിയിൽ വന്നവർക്കുള്ള മകഫഫിറത്ത് പിന്നെ വരുന്നവർക്കില്ല ഒന്നാം സ്വഫിലുള്ള ആളുകളെ മകഫഫിറത്ത് രണ്ടാം സ്വഫുകാർക്കില്ല ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കുള്ള മഹത്വം വലത്തെ ഭാഗത്തുള്ളവർക്കില്ല ഏറ്റവും വലിയ മഹത്വം ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കാണ് പിന്നെ വലത്ത് പിന്നെ ഇടത്ത് പിന്നെ വലത്ത് പിന്നെ ഇടത്ത് പിന്നെ അങ്ങനെ പോകും അതേ ആ ഒന്നാ സൊഫിൽ നിൽക്കാൻ വലത്തെ ഭാഗത്ത് നിൽക്കാൻ എത്ര തിക്കും തിരക്കും കൂട്ടി സാബിക്കൂ ഇല മകുഫിറത്തും റബ്ബിക്കും റബ്ബിന്റെ മകുഫിറത്ത് ലഭിക്കുന്ന മാർഗങ്ങളിലേക്കുള്ള തിക്കും തിരക്കുമാണ് ഒന്നാമത്തെ സൊഫിൽ അതും വലത്തെ ഭാഗത്ത് എല്ലാ സൊഫിന്റെയും വലതുഭാഗത്ത് തിരക്കാണ് കാരണം വലത്തെ ഭാഗത്തിന് വേറൊരു മഹത്വമുണ്ടല്ലോ ആ വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും സുഫിന്റെ കൂട്ടത്തിൽ ഒന്നാം സൊഫിന് വലിയ പരിഗണനയുണ്ട് അതും തന്നെ സഹാബിമാര് കാണുന്ന കാഴ്ചപ്പാട് മറ്റൊന്നുകൂടിയുണ്ട് സലാം വസല്ലൊല്ലുമ്പോ ആദ്യം വലത്തെ ഭാഗത്തേക്കല്ലേ തിരിയുന്നത് ആദ്യം കാണുന്നത് ഞങ്ങളെയാണല്ലോ അതുകൊണ്ടൊരു വേറിട്ട മഹത്വവും ഞങ്ങൾക്കുണ്ട് സുബഹാനല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിൽ തന്നെ ഉതൂ മുറിയാതെ ഇരുന്ന സ്ഥലം മാറാതെ ഇരിക്കുന്നവർക്ക് വലിയ മകഫിറത്തുണ്ട് ഉമ്മമാരെ കഴിയുന്നവരൊക്കെ അവിടെ തന്നെ ഇരുന്ന് ദിക്കറുകളൊക്കെ പൂർത്തീകരിക്കണം എന്നാൽ മലക്കുകളുടെ ഒരു പ്രത്യേക ദുബയുണ്ടെന്ന് സയ്യിദനാർ സുറുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞില്ലേ അത് മകഫിറത്തിന്റെ ഒരു കാരണമാണ് മരക്കുകൾ ദ്വാരക്കുന്നത് അള്ളാഹു മഹഫിർ ആ ഇരിക്കുന്ന ആള് മാലി തുറിയാതെ മാലം യുതി അഹതൻ ഒരാളെയും ശല്യം ചെയ്യാതെ ഇരിക്കുന്ന ഇരുത്തം കൊണ്ട് മലക്കളുതുവർക്ക് എത്ര നേരം ഇരിക്കുന്ന അത്രയും നേരം തള്ളിക്കളയാത്തുവ മലക്കുകളതുവ മഹഫിറത്തിന് വേണ്ടിയുള്ളതുവ റഹമത്ത് ലഭിക്കാനും തോപ സ്വീകരിക്കാൻ